തൃശൂർ പൂങ്കുന്നത്ത് വ്യത്യസ്തമായ ഒരു സംഗമം നടന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻറ്റർ മെക്ടെക് മടവണ്ടി. ഗഡിയോളെ, നമ്മുടെ സ്റ്റേജ് കണ്ടോ, നമുക്ക് സ്പോൺസറായിട്ട് സെർവോ ഉണ്ടായിരുന്നു, എ മോട്ടേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. പേരെനിക്ക് ഓർമ്മയില്ല. ഇതവിടെ എഴുതിയില്ല. കിഡു സാധനം ആയിരുന്നു, അതൊന്നും പറയില്ല. അപ്പോൾ നമ്മുടെ പരിപാടി ഇനോഗ്രേഷനാണ് കാണുന്നത്. യൂട്യൂബ് അമ്പാടി റോക്സിൽ അമ്പാടിയാണ് ആദ്യത്തെ അമ്പാടി ഫാമിലി ആദ്യത്തെ തിരി തെളിച്ച് ഇനോഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആൾക്കാരും ചെയ്യും. വണ്ടിയെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവര് അദ്ദേഹത്തിന് അറിയും. അടുത്തതായിട്ട് എസ് എൻ ആർ എമ്മിന്റെ നമ്മുടെ വണ്ടി ശരത് തൃശ്ശൂര്. പിന്നെയുള്ളത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനും നമുക്ക് എല്ലാ സംശയങ്ങൾക്കും സംശയ നിവാരണിയുമായിട്ടുള്ള നമ്മുടെ ബാബു പാല. അടുത്തത് ഞാൻ തന്നെയാണ്, രഞ്ജിത്ത് തൃശ്ശൂര്. ഞാനും അമ്പാടി ഒന്ന് രണ്ട് വേറെ ഗ്രൂപ്പുകളുണ്ട്, സന്നിധി ഗ്രൂപ്പുകൾ. അപ്പോ അമ്പാടി ഈ മീറ്റർ വെച്ചിട്ട് മുഴുവനായിട്ടില്ല, ഈ കണ്ടത് വെച്ചിട്ട് അമ്പാടിയുടെ രണ്ടു പേർ. എല്ലാവർക്കും നമസ്കാരം. അപ്പോ എന്താ പറയണ്ടത്, എങ്ങനെ പറയണ്ടത് എനിക്കറിയില്ല. ഞാനിവിടെ രണ്ടാമത്തെ വട്ടാണ് ഇവിടെ മീറ്റപ്പിന് വേണ്ടി ഫസ്റ്റ് വട്ടം വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ വട്ടം രണ്ടാമത്തെ ഫസ്റ്റ് വട്ടം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇത്രയും വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് വണ്ടികളുണ്ടായിരുന്നു. ചെറുതടൻ കഴിഞ്ഞ മാസം വിളിച്ചിട്ടായിരുന്നു, ഈ വട്ടം മീറ്റപ്പുണ്ട്, എന്തായാലും വരണമെന്നുണ്ട്. അപ്പോൾ വരാൻ പറ്റുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് ഞാൻ വിചാരിച്ചില്ല. കാരണം ഞാൻ പി എസ് എന്താണ് ഇറക്കിയത്, അപ്പോൾ അതിൻ്റെ ഒരു ടൂർണമെൻറ്റ് ഹരിയാനയിൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് വരാൻ പോകുന്നു. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയ ഒരു കേക്ക് കട്ടിങ് സെറിമണിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കേക്ക് കട്ട് ചെയ്തു. അത് ചെയ്തത് നമ്മുടെ ഈ പറഞ്ഞ മാതിരി രണ്ട് അമ്പാടിമാരും ചേർന്നിട്ട്, അമ്പാടി റോക്സ് അമ്പാടി, ട്രക്സ് ഗുരു അമ്പാടി, നമ്മുടെ രഞ്ജിത്തേട്ടൻ്റെ താഴെയുള്ള അമ്പാടിക്ക് തന്നെ കേക്ക് മുറിച്ച് മധുരം നുകർന്നുകൊണ്ട് നമ്മുടെ പരിപാടി സ്റ്റാർട്ടായി. ഇത് നമ്മുടെ അമ്പാടി ഡമ, അതായത് അമ്പാടി റോക്സിലെ അമ്പാടി ഡമ. നെഗറ്റീവ് സ്വന്തം
மாரதிக ஒரு ஓல்ட் பழைய சாமான் சொல்லி தான் போகும், அப்புறம் பேச்சு படத்துக்கு தான் போகும் அப்படின்னாங்க. ரொம்ப ஓல்டு சார், இதெல்லாம் கன்ஃபார்மாக போகாது, எல்லாம் நெகட்டிவ் எல்லாமே சொல்லு. பட் இதை நான் வந்து பாசிட்டிவாக பண்ணி காமிக்கணும் அப்படிங்கிறக்காக நான் இந்த காரை எடுத்து போய் ஆகணும்னு சொல்லி இந்த வேர்ல்டு ஹையஸ்ட் போர்ட்டபிள் பாஸ் போய் டச் பண்ணிவிட்டு என்னோட ஃபுல் அந்த லைஃப் ட்ரீம் அச்சீவ்மெண்ட் நான் முடிச்சுட்டு வந்துட்டேன். ഗഡിയോളെ, ഇത് നമ്മുടെ തിരുപ്പൂർ മോഹനണ്ണനാട്ടാ, മോഹനേട്ടൻ നമ്മുടെ തിരുപ്പൂരിൽ നിന്ന് കാറും കൊണ്ടിട്ട് ലഡാക്ക് ലേ ലഡാക്ക് പോയിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്തതാണ് നിങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മോനും അദ്ദേഹം അവരുടെ അനുഭവം ഷെയർ ചെയ്തു. അവരൊരു ഫാമിലി, എൻ്റെ ഫാമിലിയാണ് ഈ ട്രിപ്പിന് പോയത്. ഗഡിയോളെ, നമ്മുടെ ഗ്രൂപ്പിലെ ഓരോ മെമ്പേഴ്സിനും നമ്മൾ സംസാരിക്കാൻ സ്റ്റേജിൽ കയറ്റി വിളിച്ചിട്ട് പരസ്പരം പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം കൊടുത്ത ഇതാണ് ഈ കാണുന്നത് കേട്ടോ. പരമാവധി പറ്റാവുന്ന സമയത്ത് പറ്റാവുന്ന മെമ്പേഴ്സിനെ നമ്മൾ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നന്നായിട്ട് സംഘടിച്ച് എല്ലാവർക്കും നന്നായിട്ട്
ജഡ്ജികളെ പൊമ്പളക്കാട് മടവണ്ടി പ്രൈസ് കൊടുക്കുന്ന സെറ്റിങ്സ് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ നല്ല നല്ല വണ്ടികൾക്ക് ബെസ്റ്റ് ഇൻറ്റീരിയർ, ബെസ്റ്റ് മോഡിഫിക്കേഷൻ, ബെസ്റ്റ് സ്റ്റോക്ക് കണ്ടീഷൻ, ബെസ്റ്റ് എൻജിൻ റൂം, അങ്ങനെ പല കാറ്റഗറി. പിന്നെ വന്നിട്ടുള്ള എല്ലാ എന്താ പറയുക ടൈപ്പ് എസ് എസിനും നമ്മൾ പ്രൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത്രയും കാലമായിട്ട് അത് ഇതുപോലെ കാത്തു സൂക്ഷിക്കുന്ന അവർക്ക് എന്തെങ്കിലും ഒരു ഉപഹാരം കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനൊരു മീറ്റപ്പ് നടത്തണമെന്നൊക്കെ. അപ്പോൾ ഇതൊന്നല്ല കേട്ടോ, ഒരു 26 തരം പ്രൈസ് കാറ്റഗറി ഉണ്ടായിരുന്നു. പോരാത്തതിന് അതിൽ കൂടുതൽ ഒരു വന്നിട്ടുള്ള ലോങ്ങിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും ലോങ്ങിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വണ്ടിക്ക് ഒരു പ്രൈസ് ഉണ്ടായിരുന്നു, പ്ലസ് പെട്രോൾ അലവൻസ് രണ്ട് വണ്ടികൾക്ക് വേറെ ഉണ്ടായിരുന്നു. അപ്പം ഗഡ്ഡികളെ മടവണ്ടി ഗ്രൂപ്പ് നടത്തിയ രണ്ടാമത് മീറ്റപ്പ് 2023 March 19 തൃശ്ശൂർ വെച്ച് നടത്തിയ മീറ്റപ്പ് വൈൻഡപ്പിയാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ ചങ്കന്മാർക്കും നന്ദി. ഇനി നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ അംഗമാകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ പറ ശരി എന്നാ ചിങ്ങേ.